സൗദി ബഹ്റൈൻ കോസ്വേ വഴി കോവിഡ് വാക്സിൻ എടുത്തവരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന് കോസ്വേ മാനേജ്മെന്റ് അറിയിച്ചു എന്നാൽ സ്വദേശികൾക്കും അവരോടൊപ്പം യാത്ര ചെയ്യുന്ന വിദേശികളായ ഗാർഹിക തൊഴിലാളികൾക്കും കുടുംബാംഗങ്ങൾക്കും ഇതിൽ ഇളവ് നൽകും കോസ്വേ വഴി ബഹ്റൈനിൽ നിന്നും സൌദിയിലേക്ക് വാക്സിൻ എടുത്തവരെ മാത്രമേ കടത്തിവിടുകയുള്ളൂ എന്ന് കോസ്വേ അധികൃതർ അറിയിച്ചു സൌദിയിൽ അംഗീകാരമുള്ള വാക്സിൻ എടുത്ത് പൂർത്തിയായവർക്കും തവക്കല്ല ആപ്ലിക്കേഷൻ പ്രകാരം ഇമ്മ്യൂണായവർക്കും പ്രവേശനം നൽകും ഇതുപ്രകാരം സൌദിയിൽ നിന്ന് ഒരു ഡോസ് വാക്സിൻ എടുത്തവർക്കും കോവിഡ് വന്ന് ഭേദമായവർക്കും കോസ്വേ വഴി സൌദിയിലേക്ക് വരാം എഴുപത്തിരണ്ട് മണിക്കൂറിനിടയിൽ നടത്തിയ പി സി ആർ പരിശോധനാ റിപ്പോർട്ടും വിദേശികളായ യാത്രക്കാർ ഹാജരാക്കണം സ്വദേശികളോടൊപ്പം യാത്ര ചെയ്യുന്ന വിദേശികളായ ഗാർഹിക തൊഴിലാളികൾ ഭാര്യ ഭർത്താവ് കുട്ടികൾ എന്നിവർക്ക് വാക്സിൻ എടുത്തില്ലെങ്കിലും കോസ്വേ വഴി യാത്ര ചെയ്യാം ഇവർ എഴുപത്തിരണ്ട് മണിക്കൂറിനിടയിലെ പി സി ആർ പരിശോധനാ റിപ്പോർട്ട് ഹാജരാക്കണം കൂടാതെ സൌദിയിലെത്തി ഏഴ് ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിയുകയും ആറാം ദിവസം കോവിഡ് പരിശോധന നടത്തുകയും വേണമെന്ന് കോസ്വേ അധികൃതർ അറിയിച്ചു വാക്സിൻ എടുക്കാത്ത വിദേശ തൊഴിലാളികൾക്ക് ബഹ്റൈനിൽ നിന്നും വിമാനമാർഗ്ഗം മാത്രമേ ഇപ്പോൾ സൌദിയിലെത്താൻ സാധിക്കൂ വിമാന ടിക്കറ്റും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ചെലവും ഉൾപ്പെടെ ഇതിന് ഒരു ലക്ഷത്തോളം രൂപ ചെലവ് വരും സൌദിയിലേക്കുള്ള യാത്രാമധ്യേ ഇങ്ങനെ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഇപ്പോൾ ബഹ്റൈനിലുണ്ട് കോസ്വേ വഴി തന്നെ ഇവർക്ക് യാത്രാ സൌകര്യം ഒരുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം സൌദിയിലെ ഇന്ത്യൻ അംബാസഡർ അറിയിച്ചിരുന്നു ജലീൽ ഫോർ ജിദ്